Moving on to my very next guest, she is Shilpa. Shilpa Matthew is again an upcoming talent, and she has started her career, or rather I would say she started her passion in singing through her cover songs. So let's have a chat with her. Hi Shilpa, welcome to Kappa Prime Time. Thanks India, and I hope you're doing well. Shilpa's ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന വർക്ക്സ് ഓർ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി യുവർ കവർ സോങ്സ്. അത് ആദ്യം റിലീസ് ചെയ്ത കവർ സോങ് തന്നെ വളരെയധികം ഹിറ്റായി നോട്ടബിൾ ആയിട്ടുള്ള കവർ സോങ് കൂടിയാണ് ആരോ നെഞ്ചിൽ എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിനെ കുറിച്ചൊന്ന് എന്തുകൊണ്ടാണ് ലൈക് ആ ഒരു പാട്ട് ചൂസ് ചെയ്യാനും വാട്ട് മേഡ് യു യു നോ തിങ്ക് ദാറ്റ് ഞാൻ ഇതിലൊരു കവർ സോങ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്? ഗോദാവ് എന്നൊരു ഫിലിമിന്റെ സ്മ്യൂൾ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ടൈമിൽ. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആരോഗ്യത്തിൽ നിന്ന് സോങ് സ്മ്യൂളിൽ പാടിയത്. അപ്പൊ ലേറ്റ് എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞു അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും അതൊരു കവർ സോങ് ആയിട്ട് റിലീസ് ചെയ്തത്. അപ്പോ ഈ സ്മ്യൂൾ കോൺടെസ്റ്റിന് ആക്ച്വലി അതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ട്, കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് വന്നപ്പോ മൈ നെയിം വാസ് ദേർ. അപ്പോ അതും എനിക്ക് കുറച്ചും കൂടെ ഒരു എൻകറേജ്മെന്റ് ആയി ഒരു സോങ് കവറായിട്ട് കവർ സോങ് ആയിട്ട് ചെയ്യാനായിട്ട്. അതും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഒരു ഫ്രണ്ട്സ് എല്ലാരും കൂടെ കമ്പയർ ചെയ്തിട്ടും ആൻഡ് ഓൾസോ അവിടെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഡയറക്ടർ വാസ് ദെയർ ടു സപ്പോർട്ട് മീ ത്രൂ ഔട്ട് ദി ജേർണി. അങ്ങനെയാണ് ആ ഒരു സോങ് ഹാപ്പൻഡ്. ഓക്കേ ശിൽപ, നമുക്ക് എന്തായാലും ആ ഒരു പാട്ട് കേൾക്കാം. എന്തായാലും നമ്മളൊരു സിംഗിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിംഗിങ്ങിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊരു ആദ്യമായിട്ട് നമ്മളൊരു പെർഫോം ചെയ്യുന്ന ഒരു സംഭവം ആകുമ്പോഴത്തേക്കും കൂടുതൽ യു വിൽ ഹാവ് ടു ലുക്ക് ഇൻ ദ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾ യുവർ വീഡിയോസ് ദാറ്റ് യു ഹാവ് ഡൺ ഹാസ് കം ഔട്ട് റിയലി വെൽ. സോ ഇതിന്റെ ഒരു ബാക്ക് എൻഡ് പ്രോസസ്സിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഇനിഷ്യൽ സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, എനിക്കങ്ങനെ ചാലഞ്ചസ് ആയിട്ട് അങ്ങനെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല ഞാൻ ആക്ച്വലി. പക്ഷേ ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ ടൈം ഐ വാസ് വെരി ഹെസിറ്റന്റ് ബി ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡിഡ് നോ വേർ ടു ലുക്ക് ഓർ വിച്ച് ആംഗിൾ ക്യാൻ മേക്ക് മൈ ഫേസ് ലുക്ക് ബെറ്റർ. ഇങ്ങനത്തെ കാര്യമൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ശരിക്കും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ജിതിൻ, ഹീസ് ദ വൺ ഹു ഷോട്ട് ഓൾ മൈ വീഡിയോസ്. അപ്പൊ ജിതിനാണ് എനിക്ക് ശരിക്കും അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത്. ആഫ്റ്റർ ദാറ്റ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബാക്കി വീഡിയോസ് ഒക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. You are an IT professional and music side kooda kondunu ennalladum kodiyana eppadengilum chindichittundo IT joli madiyaakite music like enna full aayita focus cheyanam? Illa, music ekkalum profession aakkanadhe patti njan chindichittilla. Kaaranam enikku ippozhum ende oru on profession thanne aayirunnu ende priority. And enikku therikkum apart from work njan cheyyunna oru oru kaaram paattu vaada allengi paattukal kekka ennu parayunna oru kaaram mathrame ullu. അപ്പൊ ശരിക്കും എനിക്കൊരു കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഞാൻ മ്യൂസിക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനിയാണെങ്കിലും എനിക്ക് എന്റെ പ്രൊഫഷന്റെ കൂടെ എനിക്ക് പാരലലി എന്റെ ഒരു എന്താ പറയാ മ്യൂസിക്കൽ സ്റ്റെപ്സും കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. അത് ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ശിൽപയുടെ നമുക്ക് അടുത്തൊരു കവർ സോങ് കൂടെ കേൾക്കാം. ഇപ്പോ നോക്കുകയാണെങ്കിൽ സിംഗേഴ്സ് എല്ലാവരും അവരുടെ ഓൺ സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിലാണ് ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്ക്ഡൗൺ ടൈമിൽ ഒരു ജസ്റ്റ് വൺ ഓർ മേ ബി ലൈക്ക് ഒരു 5-6 ലൈൻസ് പാടിക്കൊണ്ട് തന്നെ അവർ ചെറിയ ചെറിയ വീഡിയോസ് ഇടുകയും അത് വളരെയധികം വൈറലാകുകയും ചെയ്യുന്ന ഒരു ടൈമാണിപ്പം. സോ ശിൽപയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഡ്യൂറിംഗ് ദിസ് ലോക്ക്ഡൗൺ, ഹാവ് യു എക്സ്പെരിമെന്റഡ് എനിത്തിങ് ഓഫ് ദിസ് സോർട്ട്? ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സോങ്സ് റിലീസ് ചെയ്യാറുള്ളത് എന്റെ സോഷ്യൽ മീഡിയാസിലാണ് ഇപ്പോ. ലോക്ക്ഡൌൺ ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഐ എം വർക്കിംഗ് ഫ്രം ഹോം.
അപ്പോ ഞാൻ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമില് ഞാൻ എനിക്ക് സമയമുള്ളത് പോലെ ഞാൻ പാട്ടുകള് ഷൂട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ അത് അതേപോലെ റിലീസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Shilpa, are you a trained classical singer? Yes, I am a trained classical singer. And I'm interested to be a Radha Devi. And ipo njan athu continue cheyunnilla kaaranam ipo the situation and adu pole thana jolli therakkum okke ennippathilum learning process is athu manna slow aanu. Okay, super. So namukku endayalum Shilpayude oru paattum kooda kekkam. Pudiyoru paadayil viralukal koorthu nil അരികെ നടന്നിടാൻ കാലമാ മഴയുടെ തന്തിയിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരൽ തേടുവാൻ മോഹമാ മ്യൂസിക് ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് ആരാണ്? ലൈക് യു നോ ഹൗ മച്ച് ഇസ് യുവർ ഫാമിലി സപ്പോർട്ട് ദാറ്റ് യു ഗെറ്റിംഗ് ഇൻ ദിസ് ഫീൽഡ്? ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ ഞാൻ പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങിയ ഒരു ആളാണ്. അതിപ്പം സ്കൂൾസിലാണെങ്കിലും കോളേജിലാണെങ്കിലും കുറേയധികം കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടായിരുന്നത് എൻ്റെ പാരൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും എന്താ ഞാൻ എന്ത് മ്യൂസിക്കൽ സ്ട്രെസ് എന്ത് ചെയ്താലും അത് കേൾക്കാ അല്ലെങ്കിൽ അതിനെ പറ്റി ഒപ്പീനിയൻസ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നെയാണ്. ആസ് എ സിംഗർ അടുത്ത് എന്താണ് ശില്പയുടെ പ്ലാൻ? ഓൺ കമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ? ഓർ ഹു ഇസ് ആക്ച്വലി ഗൈഡിങ് യു ഇൻ യു നോ സെലക്ടിങ് സോങ്സ് ആൻഡ് മേക്കിംഗ് കവർ സോങ്സ്? ഡെഫിനറ്റ്ലി നമുക്ക് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയാണ്. ബട്ട് ഇൻ യുവർ ലൈഫ് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ നിലവിൽ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഞാൻ സെലക്ട് ചെയ്യുന്ന സോങ്സ് അല്ലെങ്കിൽ ഞാൻ പൊതുവെ പാടാറുള്ള ഒരു സോങ്സ് ഒക്കെ സെലക്ട് പറയാറുള്ള സജസ്റ്റ് ചെയ്യാറുള്ളത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. എൻ്റെ ഒരു ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ് എപ്പോഴും. കാരണം എൻ്റെ ഒരു വോയിസിന്റെ ഒരു ടെക്സ്ചർ എല്ലാ സോങ്സിനും മാച്ച് ആയിട്ടുള്ള ടെക്സ്ചർ അല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോങ്സിനും മാച്ച് ആകുന്ന ടെക്സ്ചർ ആണ് എൻ്റെ. അപ്പോ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എപ്പോഴും ഏതെങ്കിലും എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഞാൻ പാടുമ്പോൾ കേൾക്കാൻ നല്ലതാണെന്ന് തോന്നുന്ന സോങ്സ് എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് വന്നിട്ട് പറയാറ് നന്നായിട്ട് ഉണ്ടാവുന്നത് ഇത് പാടിക്കഴിയാ എന്നുള്ളൊരു രീതിയിൽ. അപ്പൊ ഞാനത് പാടാറൊക്കെ ഉണ്ട്. അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് എന്നെ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യത്തിലും പുഷ് ചെയ്യാറുള്ളത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോ ഷീസ് ദ വൺ ഹു ഈസ് ഓൾവേസ് ദയർ ഫോർ എനിക്ക് അന്നു. അപ്പോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എന്ത് കാര്യം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ഒരു പാട്ട് റിലീസ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തിന്റെ ആയിരിക്കും ചിലപ്പോ ഫസ്റ്റ് ഒപ്പീനിയൻ ചോദിക്കുക ഇതെങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത് പാടിക്കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പം പുള്ളിക്കാരത്തിന്റെ ജഡ്ജ്മെന്റ് അങ്ങനെ പൊതുവെ തെറ്റാറില്ല. അപ്പോ അങ്ങനെയാണ് എന്റെ ഒരുവിധം എല്ലാ പാട്ടുകളും. ലോക്ക്ഡൌണിൽ എന്തൊക്കെയാണ് പുതിയ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് പാട്ടിൽ ശില്പയ്ക്ക് പുതിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കിട്ടിയിട്ടുള്ള ഓൺലൈൻ സെഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൌൺ ടൈമിൽ? ലോക്ക്ഡൌണിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സോങ്സ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നല്ല റെസ്പോൺസസ് കിട്ടാറുണ്ട്. അങ്ങനെ എക്സ്പെരിമെന്റൽ ആയിട്ട് ഞാൻ നിലവിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഐ എം പ്ലാനിങ് ടു ഡു സം മ്യൂസിക്കൽ സ്റ്റാർസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അത് ഒരു സത്യം പറഞ്ഞ പ്ലാനിങ് ഫേസിലാണ്. അത് വളരെ വൈകാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വളരെ റീസെന്റ് ആയിട്ട് ഞാൻ ഐ സോ യു സിംഗിങ് ഫോർ കപ്പാ ടിവിയുടെ മൂത് ടേപ്സിൽ പാടുകയുണ്ടായിരുന്നു. ഐ സോ ദാറ്റ് വീഡിയോ റീസെന്റ്ലി. സോ എങ്ങനെയാണ് ഇതിലേക്ക് ലൈക് യു നോ ലൈം ലൈറ്റിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്നത്? വാസ് ഇറ്റ് ലൈക് വെരി ഫ്രം ദ വെരി ബിഗിനിങ് ഓർ ഡിഡ് സംബഡി യു നോ സജസ്റ്റ് ദാറ്റ് യു ഷുഡ് ഗോ ആൻഡ് സിംഗ് ആൻഡ് ദെൻ സ്റ്റാർട്ട് എ കരിയർ ഇൻ ദിസ്? ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? Yeah, I actually started off my musical journey with Kappa TV. I think it happened 5 years before. Mootapes were in the program. എന്റെ സിസ്റ്റർ ആണ് ഇതിങ്ങനെ കണ്ടിട്ട് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചോദിച്ച് എന്നടുത്ത് പറഞ്ഞെന്നെ വിട്ടത്. അപ്പോ ശരിക്കും ദാറ്റ് വാസ് ദ വെരി ഫസ്റ്റ് ടൈം പീപ്പിൾ സോ മൈ ഫേസ് ടു ദ ടെലിവിഷൻ. അപ്പോ അങ്ങനെയാണ് ഈ കപ്പാ ടി വി ഐ മീൻ മൂട്ടേപ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ പാടിയത്.
ശരിക്കും ഒരു നല്ല വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ. ഐ വാസ് വെരി അഫ്രൈഡ് ആൻഡ് ഐ വാസ് വെരി ടെൻസ് ഡ്യൂറിംഗ് ദ ടൈം. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്. പിന്നീട് ഇതുപോലെ വീഡിയോസ് ചെയ്യാനോ അല്ലെങ്കിൽ പാട്ടുകൾ റിലീസ് ചെയ്യാനൊക്കെ ഉള്ളൊരു തോട്ട് വന്നതും ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് എല്ലാം കിട്ടിയത് അവിടെ നിന്നാണ്. ശരിക്കും കപ്പ ടി വി കുറെ അധികം യങ്സ്റ്റേഴ്സിന് കുറെ കുറെ നല്ല നല്ല പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. Alright, Shilpa, anyways, quite happy to hear that you're handling your profession as well as music together. So keep up the good job, keep singing, and all the very best to you. And thank you so much for being on our show. Yeah, and thank you so much for inviting me to be a part of this. And it's a great pleasure to be here. Well, we are going to wind up today's episode of Kappa Prime Time. To all the guests who have come today, it be from Suleka, Mahom, and also Shilpa. Thank you so much for coming and entertaining us. Well, we'll be coming back with yet another set of guests till we meet again. It's Cynthia signing off. Bye-bye.